നമസ്കാരം. എനിക്ക് വിശക്കുന്നു, മനുഷ്യനെ പോലെ വിശക്കുന്നു. ഇത് മലയാളത്തിൽ ഒരു യുവതിയിട്ട പോസ്റ്റാണ്. റൂബി ധ്വനി എന്നാണ് ആ യുവതിയുടെ പേര്. അവർ ഈ ചെറിയ തോതിലൊക്കെ സീരിയലിലൊക്കെ ഡബ്ബിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അവർ തൻ്റെ സുഹൃത്തുമായിട്ട് ലിവിങ് ടുഗദറിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ലിവിങ് ടുഗദറൊക്കെ നമ്മുടെ രാജ്യത്ത് അത് നിയമപരമായിട്ട് സാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അങ്ങനെ പരസ്പര ധാരണയോ ജീവിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. ആർക്കും അതിൽ കുറ്റപ്പെടുത്താനാവില്ല. അതവരുടെ സ്വകാര്യതയാണ്. പറഞ്ഞു വന്നത് ഇങ്ങനൊരു വ്യക്തി എനിക്ക് വിശക്കുന്നു, മനുഷ്യനെ പോലെ വിശക്കുന്നു എന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് അവരുടെ ഉറ്റ സുഹൃത്തുക്കൾ പോലും അതൊരു തമാശയായിട്ടാണ് കണ്ടത്. അതിൽ എന്താണ് അവർ അർത്ഥമാക്കിയതെന്ന് അവരുടെ ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും മനസ്സിലായില്ല. ഇവരെ പുറമേ കണ്ടിരിക്കുന്നത് വില കൂടിയ ഡ്രസ്സുകളൊക്കെ ആയിട്ട്, അതായത് നല്ല രീതിയിൽ വസ്ത്രധാരണം ധരിച്ച് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരെ മറ്റുള്ളവർ എപ്പോഴും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് അവരുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നത് സത്യമാണ്. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഈ പോസ്റ്റ് ഇട്ട വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ വ്യക്തിയും ആ വ്യക്തിയുടെ പങ്കാളിയും ആത്മഹത്യ ചെയ്തു. നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, ഇതേ വാചകങ്ങൾ, എനിക്ക് വിശക്കുന്നു, മനുഷ്യനെ പോലെ വിശക്കുന്നു എന്ന് മലയാളത്തിൽ എഴുതിയ വാചകങ്ങൾക്ക് പകരം ഇത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരുന്നു എങ്കിൽ, ആ നടക്കുന്നത് ഗുജറാത്തിലോ യു പിയിലോ ആയിരുന്നുവെങ്കിൽ, നമ്മുടെയൊക്കെ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട പേജിൽ, ഫ്രണ്ട് പേജിൽ തന്നെ വെണ്ടയ്ക്ക വലിപ്പത്തിൽ വരില്ലായിരുന്നോ ഈ ന്യൂസ്? തീർച്ചയായിട്ടും വരുമായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. നമ്മുടെ മുഖ്യമന്ത്രി 6 മണിക്ക് വന്നിരുന്ന് പറയുന്ന കോവിഡ് കണക്കുകളും അതിൻ്റെ പറയുന്ന കണക്കുകളിലൊക്കെ ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളെപ്പറ്റി പറയാറുണ്ട്, മറ്റു തൊഴിലിടങ്ങളെപ്പറ്റിയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇദ്ദേഹം എപ്പോഴെങ്കിലും അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി കൂലിപ്പണിയെടുക്കുന്ന ദിവസ കൂലിപ്പണിക്കാരനെ പറ്റി പരാമർശിക്കാറുണ്ടോ? പലരും നമ്മൾ പുറമേ കാണുന്നത് പോലെ ഒന്നുമല്ല. 4 ദിവസം ജോലിയില്ലെങ്കിൽ പട്ടിണിയായി പോകുന്നവരാണ് പലരും. നമ്മൾ കാണുമ്പോൾ അവർ നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല വെൽ ഡ്രസ്സായിട്ട് നടക്കുന്നു, ഇതൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദുരഭിമാനം കൊണ്ട് ഒരുപക്ഷെ തൻ്റെ ഉറ്റ സുഹൃത്തിനോട് പോലും പണം കടം ചോദിക്കാനോ അല്ലെങ്കിൽ ആഹാരമില്ലെന്ന് പറയാനോ പോലും മടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ആത്മഹത്യ ചെയ്യുന്ന അത്രയും ധൈര്യം പോലും വേണ്ടല്ലോ തൻ്റെ ഉറ്റ സുഹൃത്തിനോട്, എടാ എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കാൻ. പക്ഷേ നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ്. അനാവശ്യമായിട്ടുള്ള ദുരഭിമാനമാണ്. ഈ വ്യക്തിയുടെ ചില പോസ്റ്റുകൾ, ഈ വ്യക്തിയുടെ ചില ഫോട്ടോഗ്രാഫ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഈ വ്യക്തി പട്ടിണി കിടക്കുന്ന ആളാണോ അല്ലെങ്കിൽ ഇത്രയ്ക്കും പണത്തിന് ദൗർബല്യമുള്ള ആളാണോ എന്ന് ആരും ചിന്തിച്ചു പോകും. പക്ഷേ സത്യം മറ്റൊന്നാണ്. 4 ദിവസം പണിയില്ലെങ്കിൽ പലരും പട്ടിണിയാണ്. നമ്മൾ നമ്മുടെ സഹജീവികളെ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പുറമേ മേനി നടിക്കുന്നവരാണ് പല മലയാളികളും. പല മലയാളികളെന്നല്ല, ബഹുഭൂരിപക്ഷം മലയാളികളും. അതുകൊണ്ടാണ് ഈ റൂബി ധ്വനി എന്നൊരു വ്യക്തി, എന്ന യുവതി, എനിക്ക് വിശക്കുന്നു, മനുഷ്യനെ പോലെ വിശക്കുന്നു എന്നൊരു പോസ്റ്റ് ഇട്ടിട്ട് പോലും അതിൻ്റെ യാഥാർത്ഥ്യം എന്നു ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും മനസ്സിലാവാതിരുന്നത്. നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണിത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളാരും ഇത് പറയില്ല. അവർക്കിത് വാർത്തയാവുമായിരുന്നു ഇത് ഗുജറാത്തിലോ അല്ലെങ്കിൽ യു പിയിലോ സംഭവിച്ചതായിരുന്നെങ്കിൽ, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു പോയി. ദൗർഭാഗ്യപരമാണ്. തീർച്ചയായിട്ടും കോവിഡ് കാലമാണ്. പല ആളുകൾക്കും അവരുടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ ജോലിയില്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയാവുന്ന കുടുംബങ്ങൾ നിരവധിയുണ്ട്. മാസത്തിൽ ഒരിക്കൽ കിട്ടുന്ന കിറ്റ് കൊണ്ടോ കുറച്ച് അരി കൊണ്ടോ മാത്രം എല്ലാ കുടുംബങ്ങൾക്കും ജീവിക്കാനാവില്ല. പല കാരണങ്ങൾ കൊണ്ടും ഈ കിറ്റും അരിയും കിട്ടാത്ത ഇനിയും 10,000 ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇതെല്ലാം കുറച്ച് വർഷങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറേ കാലങ്ങൾ കൊണ്ടോ ശരിയാവും എന്ന
ഒരു അഭിപ്രായമൊന്നുമില്ല. സർക്കാരിനോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾക്കോ എല്ലാവരെയും നോക്കാനും പറ്റിയെന്നും വരില്ല. അത് കേന്ദ്ര സർക്കാരാവട്ടെ, കേരള സർക്കാർ, സംസ്ഥാന സർക്കാരാവട്ടെ. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും കുറഞ്ഞ പക്ഷം നമ്മുടെ ചുറ്റുപാടിലുള്ളവരെയെങ്കിലും, നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവരെയെങ്കിലും മനസ്സിലാക്കാൻ നമ്മൾ ഓരോ മനുഷ്യരും ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ ഇതേപോലെയുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയൊന്നും നമുക്ക് കേൾക്കേണ്ടി വരില്ല. ഈ കോവിഡ് കാലത്ത്, ഈ ലോക്ക്ഡൗൺ കാലത്ത് സഹജീവി സ്നേഹത്തോടെ നമുക്ക് വസിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സൗഹൃദങ്ങളെങ്കിലും പുതുക്കിക്കൊണ്ടിരിക്കുക, കൂടെ കൂടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ദുരഭിമാനം മാറ്റിവെച്ചിട്ട് ഉറ്റ സുഹൃത്തിനോടെങ്കിലും സത്യം പറയുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.